നമസ്കാരം. LDF 99-ൽ നിൽക്കുമ്പോഴാണ് 100 അടിക്കണമെന്നൊരു മോഹം വന്നത്. തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മോഹം ഇപ്പോൾ നടപ്പിലാക്കി കളയാം, അല്ലെങ്കിൽ ഇപ്പോൾ സഫലമാക്കാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചത്. പക്ഷേ ഈ അതിമോഹമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ അതിമോഹം മനസ്സിൽ കയറിയത് മുതൽ LDFന് കഷ്ടകാലമാണ്. തുടർഭരണം, ഐതിഹാസികമായ തുടർഭരണം എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ എന്നൊക്കെ ഊറ്റം കൊണ്ടിരുന്ന LDFഉം അതിൻ്റെ അണികൾക്കും തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി കഷ്ടകാലം ആരംഭിച്ചു. 100 അടിക്കാൻ നിന്ന ക്യാപ്റ്റനും ടീമും ആ ടീം അംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗത്തിൻ്റെ തന്നെ വിക്കറ്റ് കഴിഞ്ഞ ദിവസം തെറിച്ചു. പക്ഷേ രാജിവെച്ച് പുറത്തേക്ക് വരുന്ന സജി ചെറിയാനോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന കണ്ടു, ഇനിയിപ്പോൾ പ്രവർത്തനം ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് മാത്രമാകുമല്ലോ എന്ന്. അതിന് സജി ചെറിയാൻ്റെ മറുപടി ഇതായിരുന്നു, ചെങ്ങന്നൂരൊന്നുമല്ല, കേരളം മൊത്തം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം, കാരണം ഞാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ ഭരണഘടനയെയും അതിലുള്ള കുന്തത്തെയും കുടച്ചക്രത്തെയും ഒന്നും മന്ത്രി ബഹുമാനിക്കുന്നില്ലെങ്കിലും പാർട്ടി ഭരണഘടനയെയും ആ പദവിയെയും ഒക്കെ ഈ സജി ചെറിയാന് അല്ലെങ്കിൽ അതുപോലുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് വളരെ നല്ല ബഹുമാനമാണ്. അതുകൊണ്ടാണ് താൻ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ വലിയൊരു സന്ദേശമുണ്ട്. ഞാൻ CPIMലെ തുക്കട നേതാവൊന്നുമല്ല, സജി ചെറിയാൻ CPIMലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിൻഗാമിയെ കണ്ടെത്തേണ്ടി വന്നാൽ ആ സ്ഥാനത്തേക്ക് പാർട്ടി ആദ്യം പരിഗണിക്കുക ഈ സജി ചെറിയാനെ ആയിരുന്നിരിക്കാം. അത്രയും പ്രിയപ്പെട്ട ഒരു നേതാവാണ് LDFനും CPIMനും സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ ഈ കുന്തത്തിലും കുടച്ചക്രത്തിലുമൊക്കെ പെട്ടുപോയെങ്കിലും മന്ത്രി സജി ചെറിയാനെ സംരക്ഷിക്കാൻ പരമാവധി പാർട്ടി ശ്രമിച്ചു. MA ബേബി തന്നെ വലിയ ന്യായീകരണം കൊണ്ടുവന്നു. പാർട്ടിയുടെ താത്വിക ആചാര്യനാണല്ലോ, അദ്ദേഹം കൊണ്ടുവരുന്ന ന്യായീകരണവും ഏറ്റുപിടിച്ച് പലരും ന്യായീകരണം പറഞ്ഞു നോക്കി, ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കി നോക്കി. ഈ ക്യാപ്സ്യൂളുകൾ കൊണ്ട് ഈ മന്ത്രിസ്ഥാനം പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന മുന്നണി ആലോചിച്ചു. അതിനാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയത്. ഒടുവിൽ ഒരു സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുക്കാമെന്ന് വരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം അത്ര വലിയ താല്പര്യമല്ല ഇതിൽ പ്രകടിപ്പിച്ചത്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ള കാര്യം കേന്ദ്രം അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉചിതമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് സീതാറാം യെച്ചൂരി രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചെറിയാന് രൂക്ഷ വിമർശനം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നറിയില്ല. പക്ഷേ സജി ചെറിയാൻ എന്ന നേതാവിനെ അത്ര പെട്ടെന്ന് CPIMന് തള്ളിക്കളയാനാവില്ല. ഇന്ന് സജി ചെറിയാൻ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സജി ചെറിയാനെ കൊണ്ട് ആരെങ്കിലും രാജിവെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഭരണഘടനയോടുള്ള അസംതൃപ്തിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയുടെ പേരിലൊന്നുമല്ല. അതിനെയൊക്കെ ന്യായീകരിക്കാൻ CPIMന് വളരെ ഭംഗിയായി അറിയാം. പക്ഷേ ഇത് കോടതിയിലെത്തിയാൽ വരാവുന്ന അല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ് ഏതോ ഒരു പാവ മനുഷ്യനാണ് കോടതിയിലേക്ക് ഈ കേസ് വലിച്ചിഴയ്ക്കുന്നത്. UDF ഇന്ന് കൊടുക്കും നാളെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഉരുളുന്നുണ്ടായിരുന്നുവെങ്കിലും കോടതിയിലേക്ക് കേസ് അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞു. ഈ കോടതിയിലേക്ക് കേസ് വന്നാൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ കോടതി മുഖ്യമന്ത്രിയെ കൂടി പരാമർശിച്ചേക്കും. കടുത്ത ഭാഷയിൽ വിമർശനം നേരിടേണ്ടി വന്നാലോ എന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് രാജി. ഈ നിയമ നടപടികളെ ഭയന്നു മാത്രമാണ് രാജി ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ ധാർമ്മികതയൊന്നും ഇവിടെ ആരും ഉയർത്തിപ്പിടിച്ചിട്ടില്ല. മാത്രമല്ല, സജി ചെറിയാൻ എത്രയും വേഗം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. അതാണ് ആത്മവിശ്വാസത്തോടുകൂടി സജി ചെറിയാൻ പറയുന്നത്, താൻ കേരളം മുഴുവൻ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും തൻ്റെ പ്രവർത്തനം, താൻ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്ന ആത്മവിശ്വാസത്തോടുകൂടി സജി ചെറിയാൻ പറയുന്നുണ്ട് എങ്കിൽ പാർട്ടിയിൽ സജി ചെറിയാൻ്റെ സ്ഥാനമെന്ത് എന്ന് നമുക്കറിയാം. ഈ കേരളയിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പലരും ഈ മഞ്ഞക്കുറ്റി പിഴുതെറിയുമ്പോൾ മഞ്ഞക്കുറ്റി തിരിച്ചു വാങ്ങി തൻ്റെ പുരയിടത്തിൽ ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനു പുറകിലും സജി ചെറിയാനായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ
പ്രീതി പിടിച്ചുപറ്റിക്കൊണ്ട് പാർട്ടിയോട് വല്ലാത്ത കൂറുകാട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ രാജിവെച്ചിട്ട് തിരിച്ചു വന്ന പോലെ സജി ചെറിയാൻ ഉടൻ തന്നെ തിരിച്ചു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.